ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷിറ്റ്സുവിലെ ഒബിസിറ്റിനെ കുറിച്ചിട്ടാണ്. പൊതുവേ അങ്ങനെ ഒരുപാട് ഒബിസിറ്റി വരുന്ന ഒരു ബ്രീഡല്ല ഷിറ്റ്സു. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ശരിയല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അണ്ടർലൈയിങ് ഡിസീസ് ഉണ്ടെങ്കിലോ ഷിറ്റ്സൂസിലും ഒബിസിറ്റി വരാം. പക്ഷെ അത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ പ്രായം മുതൽ തന്നെ അവരുടെ വെയിറ്റ് കറക്റ്റാണോ, ഈ ഏജിനുള്ള വെയിറ്റ് തന്നെയാണോ അവർക്കുള്ളത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കി കൊടുക്കണം. അതിനായിട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ഏജിൽ എന്ത് വെയിറ്റ് ഉണ്ടാവണം എന്നുള്ളത് ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഷിറ്റ്സുവിന് വെയിറ്റ് കൂടുതലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവരൊരു നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ബ്രീഡാണ്. അപ്പം നമുക്കങ്ങനെ പുറമേ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇവർ ഭയങ്കര വണ്ണോ ആണോ അല്ല ഇത് മുടിയുടെയാണോ ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് വെറുതെ കണ്ടിട്ടൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർ ആ റിബ്സിൻ്റെ പോർഷനിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ റിബ്സ് ഫീൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഷിറ്റ്സു നോർമലായിട്ടുള്ളൊരു വെയിറ്റിലായിരിക്കും. ഇനി പക്ഷേ ആ മുടി ഇല്ലാത്തൊരു സമയത്ത് റിബ്സ് ഇങ്ങനെ പ്രൊട്രൂഡഡ് ആയിട്ട് പുറത്തിങ്ങനെ കാണാനും പാടില്ല, അവരുടെ ശരീരത്തിന് പുറത്തോട്ട് റിബ്സ് കാണാനും പാടില്ല. എങ്കിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ആ റിബ്സ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റണം. അതല്ല നിങ്ങൾക്ക് റിബ്സ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ മസിൽ മാത്രമാണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോഗ് ഒബീസ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ കാല് യൂസ് ചെയ്തിട്ട് അവരിങ്ങനെ ചൊറിയത്തില്ലേ. പൊതുവെ എല്ലാ ഡോഗ്സിനും ആ ഒരു ആക്സസ് ഉണ്ടാവണം. അവരുടെ കാല് അവരുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഷിറ്റ്സു ഒരു കുഞ്ഞു ബ്രീഡല്ലേ, അപ്പോൾ അവരുടെ നാല് കാലും എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൈസുമാണ്. അവർക്ക് ഓൾറെഡി ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും, അതിൻ്റെ കൂടെ വണ്ണം ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ വിചാരിക്കുന്ന രീതിക്ക് അവരെ ബോഡിയിൽ സ്ക്രാച്ച് ചെയ്യാനായിട്ട് അവരെ കാലുപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരത് ബുദ്ധിമുട്ടുന്നത് നമുക്ക് കണ്ടാലും മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡോഗ് ഒബീസ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനിയുള്ളൊരു കാര്യം, ഒരു ഷിറ്റ്സു ഏതാണ്ട് 15 മുതൽ 18 മണിക്കൂർ വരെ ഉറക്കമായിരിക്കും. അതിനിടയ്ക്കുള്ളൊരു 6-7 മാക്സിമം ഒരു 9 മണിക്കൂർ അവർ ഉണന്ന് ഇരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ടല്ല, അപ്പോഴപ്പോഴും എണീക്കും, കഴിക്കും, വീണ്ടും ഉറങ്ങും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈ 8 മണിക്കൂർ ഉണർന്ന് ഇരിക്കുന്നില്ല, അതല്ലെങ്കിൽ ഒരു ഫുള്ളായിട്ട് ഇങ്ങനെ ഉറങ്ങുവാണ്, ഒരു 2 മണിക്കൂർ മാത്രമേ എണീറ്റിരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ മാത്രമേ എണീറ്റിരിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ഡോഗ് ഭയങ്കര ലേസിയാണ്, ഒട്ടും ആക്റ്റീവ് അല്ല. ഇത് ഞാൻ പറയുന്ന അഡൽട്ടിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒരു കുഞ്ഞു ഡോഗ്, ഒരു പപ്പി സ്റ്റേജിലുള്ള ഒരു ഷിറ്റ്സു ആണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുകയേ വേണ്ട, 20 മണിക്കൂർ വരെയും ഉറക്കമായിരിക്കും. വല്ലപ്പോഴും എണീക്കും, ഒന്ന് ഇച്ചിരി കഴിക്കും, ഉറങ്ങും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ പറയുന്ന അഡൽട്ട് ഡോഗിനെ കുറിച്ചിട്ടാണ്. ഒരു അഡൽട്ട് ഡോഗ് ആണെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരും, കളിക്കാനായിട്ടൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ച് ഇങ്ങോട്ട് വരും. ഇതൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോഗ് ഒബീസ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കാര്യം ഒബീസ് ഡോഗ്സ് പൊതുവേ ഭയങ്കരമായിട്ട് ലേസി ആയിരിക്കും, അവർക്ക് ആക്റ്റീവ് ആവണം എന്ന് തന്നെ ഉണ്ടാവില്ല, അവരെപ്പോഴും ഉറക്കമായിരിക്കും, അവിടെ തന്നെ കിടന്നിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിക്കിടക്കും. നമ്മൾ വിളിച്ചാലും എണീറ്റ് വരത്തില്ല കളിക്കാനൊന്നും. ഈ കളിക്കാൻ വരുന്ന സമയത്ത് തന്നെയും ഒരു 30 മിനിറ്റ്സ് അവർ എന്നെ വന്നിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് കളിക്കാനായിട്ട് നിൽക്കും. ഒരു ബോളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് തന്നെ ഒരു 30 മിനിറ്റ് നമ്മളോട് കളിക്കും, ഒരു മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും കളിക്കും. ഈ 15 മിനിറ്റിൽ ഒരു 5 മിനിറ്റ് എങ്കിലും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അണ്ടർലൈയിങ് ഡിസീസ് ഉണ്ടോ നോക്കുക. ബിക്കോസ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ആക്റ്റീവ് ആയിരിക്കില്ല. ഒബിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ആക്റ്റീവ് ആയിരിക്കില്ല. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവർ ഇൻട്രസ്റ്റ് കാണിച്ച് കളിക്കാൻ വന്നില്ല എന്നുള്ള സ്റ്റേറ്റിൽ നിങ്ങൾ തന്നെ കളിക്കാനായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ നടക്കാനായിട്ട് കൊണ്ടുപോകുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവർ വരുന്നില്ല. ഇതൊക്കെ പറഞ്ഞു നോക്കിയിട്ടും പുറത്തു പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല, കളിക്കാൻ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിലും ഒബിസിറ്റി ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ഈ ഡോഗ് കാണിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഷിറ്റ്സു എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ബ്രീഡാണ്, അവരുടെ സ്നൗട്ടിനധികം നീളമില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇങ്ങനെ അടിച്ച് ചപ്പിച്ചതുപോലത്തെ ഒരു മൂക്കാണ് അവർക്കുള്ളത്. അവർക്ക് ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു ബ്രീഡിന് ഒബിസിറ്റി കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പുറമെയുള്ള ഫാറ്റൊക്കെ കൂടെ അവരുടെ ഉള്ളിലുള്ള ഓർഗൻസിന് മുകളിൽ പ്രഷർ കൊടുക്കുന്നുണ്ടാവും. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്, അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ബ്രീത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അവർ കളിക്കാൻ വരാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. ഓൾറെഡി ഭയങ്കരമായിട്ട് വണ്ണം ഉണ്ടാവും, അവർക്ക് എണീക്കണം എന്ന് തോന്നത്തില്ല. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ആക്റ്റീവ് ആകുമ്പോൾ തന്നെ അവർക്ക് ഈ ശ്വാസമുട്ടൽ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. സോ ഇത് അവോയ്ഡ് ചെയ്യാനായിരിക്കും അവർ കളിക്കാനൊക്കെ വരാതെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷിറ്റ്സു കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. പൊതുവേ ഷിറ്റ്സു എന്ന് പറയുന്ന ബ്രീഡിന് ഏതാണ്ട് ഒരു 25 gram മുതൽ 50 gram ചിക്കൻ വരെയൊക്കെ ആയിരിക്കും നമുക്ക് ഒരു ദിവസം കൊടുക്കാൻ പറ്റുന്നത്. അവരെ കൊണ്ട് അത്രയൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അവർ ഛർദ്ദിക്കും. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ബൗളിൽ റൈസ് അത്രയൊക്കെ അവർ കഴിക്കത്തുള്ളൂ. ഇതല്ലാണ്ട് ഇതിൽ കൂടുതൽ കഴിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒബിസിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക. കാര്യം അവർ ഓവർ ഈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോഗ് ഒബിസ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ വെയിറ്റ് എപ്പോഴും നമ്മൾ നോക്കി കൊടുക്കണം. ഒരു കുഞ്ഞു പ്രായം മുതൽ തന്നെ കറക്റ്റായിട്ടുള്ള വെയിറ്റിലാണോ വളർന്നു വരുന്നത് എന്നുള്ളത് നോക്കുക. നമ്മൾ ഡോഗ് ട്രീറ്റ്സും ഡോഗ് ഫുഡും ഒക്കെ ഒരുപാട് കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് കൊഴുപ്പുണ്ട്, ഒരുപാട് ഭയങ്കര ഫാറ്റി ആയിരിക്കും. ആ ടേസ്റ്റ് കിട്ടാനായിട്ട് അവർ ഒരുപാട് ഫാറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും. സോ നമ്മളിത് ഒരുപാട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഓവർ ഈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒബിസിറ്റി വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതാണ്ട് 9 മുതൽ 18 pounds, അതായത് ഒരു 8 മുതൽ 9 kilo വരെ ആയിരിക്കും ഷിറ്റ്സുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 9 kilo എന്നൊക്കെ പറയുമ്പോൾ തന്നെ അപ്പം തന്നെ കൂടി, അപ്പം തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. 4.5 മുതൽ 9 ഉള്ളിലായിരിക്കണം നിങ്ങളുടെ ഡോഗിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെക്ക് ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ടാണ് കൂടുന്നത് എന്നുള്ളത് നോക്കണം. ഫുഡ് ഒരുപാട് കഴിക്കുന്നുണ്ട്, ആർത്തി മൂത്തിനിങ്ങനെ ചാടി വീണ് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് കൊടുക്കുക, അധികം കൊടുക്കാണ്ടിരിക്കുക. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവരെ കളിക്കാനായിട്ടൊക്കെ കൊണ്ടുപോകും അല്ലെങ്കിൽ നടക്കാനൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് വേഗം ടയേർഡാകുക. അതായത് ഒരു ഷിറ്റ്സുവിനെ നടക്കാനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ 15 മുതൽ 30 minutes വരെ അവരെ കൊണ്ട് നടക്കാനായിട്ടൊക്കെ പറ്റും. നമ്മളുടെ കൂടെ തന്നെ നടക്കും, ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 seconds സ്ട്രെയിറ്റ് ആയിട്ട് ഓടാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അവർ സ്റ്റോപ്പ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, അവർ ഭയങ്കരമായിട്ട് പാൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോഗിന് ഒബിസിറ്റി ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. 30 seconds വരെ ഒരു ഷിറ്റ്സുവിനെ കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഓടാനായിട്ട് പറ്റും. അതിനപ്പുറം നമ്മൾ ശ്രമിക്കാനും പാടില്ല. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഈ ബ്രീതിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ടും ബോഡി ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറവായതുകൊണ്ടും ഇതിൽ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരാം. സോ അവർ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു 15 minutes മുതൽ 30 minutes വരെയൊക്കെ നമ്മളിവിടെ നടക്കാനൊക്കെ വരും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കളിക്കാനൊക്കെ നിൽക്കും. ഒരു ദിവസം അവരുടെ ആക്ടിവിറ്റി ലെവൽ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 45 minutes ഉണ്ടാവണം. ഇതില്ലാത്ത പക്ഷത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന, അവരെ കൊണ്ട് അത് സാധിക്കുന്നില്ല, അവർ ഭയങ്കരമായിട്ട് പാൻറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് പിന്നിലെ കാരണം ഒബിസിറ്റി ആയിരിക്കാം. എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഈ ഒബിസിറ്റി ഉണ്ടാകുന്നത് ഡോഗ്സിൽ? പല കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒബിസിറ്റി ഉണ്ടാവാം. മാക്സിമം ഒരു അഡൽറ്റ് സ്റ്റേജൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലെ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ മുത്തുമണിക്കൊക്കെ ഒട്ടും നമ്മൾ ഡോഗ് ഫുഡ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല, ഡോഗ് ഫുഡ് കൊടുക്കുന്നുണ്ട്. രാത്രിയൊക്കെ അവന് വിശക്കും, അവനൊരു 2 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കും. സോ അങ്ങനത്തെ സമയത്തൊക്കെ കഴിക്കാനായിട്ട് ഡോഗ് ഫുഡ് അവൻ്റെ ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവൻ തന്നെ എണീറ്റ് കഴിച്ചോളും. അതല്ലാത്ത സമയത്ത് മാക്സിമം നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ തന്നെ കൊടുക്കാറുണ്ട്. അവന് കൊടുക്കാൻ പറ്റുന്ന ഫുഡുണ്ട്, കൊടുക്കാൻ പാടില്ലാത്ത ഫുഡുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അപ്പോൾ എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നോക്കുക. സ്വീറ്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല, ചില ഫ്രൂട്ട്സ് കൊടുക്കാൻ പാടില്ല. സോ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ചോറ് കൊടുക്കും, ഇതൊക്കെ കൊടുക്കും, ഫിഷും ചിക്കനും ഒക്കെ തന്നെ കൊടുക്കും. സോ അങ്ങനത്തെ ഫുഡിൽ അവരെ നിർത്താനായിട്ട് നോക്കുക. ഡോഗ് ഫുഡും ട്രീറ്റ്സും ഒക്കെ അധികം യൂസ് ചെയ്യാണ്ട് നോക്കുക. ഇതിലൊക്കെ ഒത്തിരി ഫാറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഒബിസിറ്റി വരാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഗ്രോത്ത് ഫേസിൻ്റെ സമയത്ത് നമുക്ക് കൊടുക്കാം, അത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഹോം ഫുഡ് തന്നെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ കാര്യം തന്നെ നോക്കാം. നമ്മൾ തന്നെ വീട്ടിൽ കഴിക്കുകയാണ്, പക്ഷെ അമിതമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബോഡിയിൽ അത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ആവും. ഡോഗ്സിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വീട്ടിൽ കൊടുക്കുകയാണെങ്കിലും ആ ബ്രീഡിന് എന്ത് ക്വാണ്ടിറ്റി ഫുഡ് വേണം എന്നുള്ളത് നോക്കിയിട്ട് കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ കുത്തി നിറയ്ക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു ദിവസം 2 times അല്ലെങ്കിൽ 3 times ഫുഡ് കൊടുക്കുക. ഇതിൽ കൂടുതൽ 4, 5 ഒക്കെ സമയം കൊടുക്കാണ്ടിരിക്കുക. അവർ ചോദിച്ചൊക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കും, പക്ഷെ നമ്മൾ തന്നെ അവരുടെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഹൈപ്പോ തൈറോയിഡിസമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് പ്രോപ്പറായിട്ടുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുക. അതായത് നമ്മുടെ മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഈ തൈറോയിഡാണ്. ഈ തൈറോയിഡ് പ്രോപ്പറായിട്ട് ഇത് സെക്രീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കില്ല. മനുഷ്യരിലും അങ്ങനെ തന്നെയാണ്, ഡോഗ്സിലും അത് തന്നെയാണ്. അപ്പോൾ ഡോഗ്സിൽ ഹൈപ്പോ തൈറോയിഡിസം വന്നാലും നമുക്ക് ഒബിസിറ്റി പ്രതീക്ഷിക്കാം. സോ നിങ്ങളുടെ ഡോഗിന് ഹൈപ്പോ തൈറോയിഡിസം ആണോ എന്നറിയണം എന്നുണ്ടെങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കുക. അപ്പോൾ ഡയറ്റൊക്കെ പ്രോപ്പറാണ്, ആക്റ്റീവ് ആണ്, പക്ഷേ എങ്കിൽ ഈ ഒബിസിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ആണോ എന്നുള്ളത് നോക്കിയിട്ട് അതിനുള്ള മെഡിക്കേഷൻസ് തരും. ഇനിയുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ഷിറ്റ്സുവിന് 30 മുതൽ 45 minutes വരെ
എക്സസൈസ് ഉണ്ടാവണം ഒരു ദിവസത്തിൽ. അത് ഒറ്റ സ്ട്രെച്ചിന് തന്നെ ഉണ്ടാവണം എന്നില്ല, സ്പ്ലിറ്റ് ചെയ്തിട്ട് 10 മിനിറ്റായിട്ട് 15 മിനിറ്റായിട്ട് അങ്ങനെ കൊടുത്താലും മതി. പക്ഷെ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരു ഡോഗ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒബിസിറ്റി ഉണ്ടാവാം. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ ഡോഗിനെ വാങ്ങി ഫുഡൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു എക്സസൈസ് ചെയ്യിക്കാനുള്ള ടൈം ഇല്ല. അപ്പോൾ ഞങ്ങൾ ഓഫീസിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളും ടയേർഡായിരിക്കും, കുറച്ച് സമയം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറയും. ഈ കിട്ടുന്ന ടൈമുണ്ടല്ലോ, ഇതെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് ശ്രമിക്കാം. സോ ഇത്രയും ടൈമിലുള്ളൊരു എക്സസൈസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒബിസിറ്റി ഉണ്ടാവാം. സോ ഇങ്ങനെ ഒബിസിറ്റി വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഓവറോൾ നമ്മുടെ ഡോഗിൻ്റെ ലൈഫ് സ്പാൻ കുറയും. അതായത് ഒരു ഷിറ്റ്സു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10 മുതൽ 12 വയസ്സൊക്കെയാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ചില ഡോഗ്സ് 16-20 വയസ്സ് വരെ ജീവിച്ചതായിട്ടും നമുക്കറിയാൻ പറ്റും. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ഷിറ്റ്സു 20 വയസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ നല്ലൊരു ലൈഫ് സ്പാൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒബിസിറ്റി ഉണ്ടാവാൻ പാടില്ല, മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. സോ ഒബിസിറ്റി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ ലൈഫ് സ്പാനിന് അത് ബാധിക്കും. സോ അവരുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പ്രായം മുതൽ തന്നെ അവരുടെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഏജിനുള്ള വെയിറ്റ് തന്നെയാണോ അവർക്കുള്ളതെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒബിസിറ്റിയിൽ നിന്ന് നമ്മുടെ ഡോഗിനെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.